ഇത്രയും ദൂരം ഞാൻ സഞ്ചരിച്ചത് മരണത്തിലേക്കാണെന്നുള്ള കാര്യം ഞാൻ അറിയാൻ വൈകിപ്പോയി. ഇനി എന്റെ മുന്നിൽ തുറന്നു കിടക്കുന്നതെല്ലാം മരണത്തിലേക്കുള്ള കവാടങ്ങളാണ്. അതിൽ ഏതിലൂടെ സഞ്ചരിച്ചാലും മരണമാണ് അതിൻ്റെ അവസാനം. എന്റെ മരണത്തിന് ഉത്തരവാദി ആരെന്ന് ചോദിച്ചാൽ അതിനെനിക്ക് മറുപടിയില്ല. അതിൽ എനിക്ക് ദുഃഖവുമില്ല. പക്ഷേ ഞാൻ സഞ്ചരിച്ച ഈ മരണപാതയിലൂടെ മറ്റാരെങ്കിലും സഞ്ചരിക്കുമോ എന്ന ഭയമുണ്ട് എനിക്ക്. അത് പാടില്ല. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ എന്റെ ജീവിതമാം ഈ പുസ്തകം നിങ്ങൾക്ക് മുന്നിൽ ഞാൻ തുറക്കട്ടെ. എന്റെ ഉപ്പാക്ക് ഞാനടക്കം മൂന്ന് പെൺമക്കളാണ് ഉണ്ടായിരുന്നത്. ചെറുപ്പത്തിലെ ഉമ്മ മരിച്ച എന്നെയും എന്റെ ഇത്താത്തമാരെയും വളരെ കഷ്ടപ്പെട്ടാണ് എന്റെ ഉപ്പ വളർത്തിയത്. കൂലിപ്പണി എടുത്തിട്ടാണെങ്കിലും ഞങ്ങൾക്ക് ഒരു കുറവും വരുത്താതെ എന്റെ പൊന്നുപ്പ ഞങ്ങളെ പൊന്നുപോലെ വളർത്തി. കൊച്ചു കൊച്ചു സന്തോഷങ്ങളും കുഞ്ഞു കുഞ്ഞു പരാതികളും പരിഭവങ്ങളുമായി ഞങ്ങൾ ആ നല്ല നാളുകൾ കഴിച്ചു കൂട്ടി. അതിനിടയിൽ എന്റെ മൂത്ത ഇത്താത്താന്റെ കല്യാണം കഴിഞ്ഞു. വീടിന്റെ ആധാരം പണയം വെച്ചും കടം വാങ്ങിയും രാപ്പകലില്ലാതെ അധ്വാനിച്ചും ഉപ്പ ആ കല്യാണം ഭംഗിയായി നടത്തി. ആ കടങ്ങളിൽ നിന്ന് മോചനം നേടും മുമ്പേ രണ്ടാമത്തെ ഇത്താത്താന്റെ കല്യാണവും ശരിയായി. പണയം വെച്ച ആധാരം തിരികെ എടുത്തതിനു ശേഷം ഞങ്ങളിരിക്കുന്ന ഞങ്ങളുടെ വീടും വിറ്റും നാട്ടുകാരുടെ മുന്നിൽ കൈനീട്ടിയും എന്റെ പൊന്നുപ്പ അവളെയും കെട്ടിച്ചയച്ചു. അവർ രണ്ടുപേരും എന്നിൽ നിന്നകന്നതോടെ സന്തോഷത്തിന്റെ നാളുകളും എന്നോട് വിട ചൊല്ലി. ഉപ്പാക്കും വയ്യാതായി. ശക്തിയായ ചുമയും ശ്വാസമുട്ടലും എപ്പോഴും ഉപ്പാന്റെ കൂടെ കൂട്ടിനുണ്ടായി. അന്ന് ഞാൻ പ്ലസ് ടുവിൽ പഠിക്കുന്ന ആ സുന്ദരകാലം. ഇതുപോലെ വൈകുന്നേരം ഞാൻ സ്കൂൾ വിട്ട് വീട്ടിലേക്ക് പോവുകയായിരുന്നു. വീടിന്റെ അടുത്തെത്തിയതും ഇത്താത്ത എന്നെയും കാത്ത് വഴിയരിയിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. മനസ്സിൽ ആഹ്ലാദം അലതല്ലിയ ആ നിമിഷത്തിൽ ഞാൻ ഓടിച്ചെന്ന് ഇത്താത്താനെ കെട്ടിപ്പിടിച്ചു. ഇത്താത്ത എന്റെ നെറുകയിലൊരു ചുംബനം സമ്മാനിച്ചു. ഇത്താത്ത എപ്പോഴാ വന്നേ? കുറച്ചു നേരമായി. അളിയാക്ക വന്നില്ലേ? ആ ഉണ്ട്, വീട്ടിലുണ്ട്. ഞാൻ നിന്നെ കാത്തു നിൽക്കുകയായിരുന്നു. നീ ഉമ്മറത്തുകൂടി അങ്ങോട്ട് പോണ്ട. അവിടെ നിന്നെ പെണ്ണ് കാണാൻ ആളുകൾ വന്നു നിൽപ്പുണ്ട്. വീടിന്റെ പിന്നാമ്പുറത്തുകൂടി പോവാം. എന്നെയോ? പിന്നല്ലാതെ എന്നെയാണോ? ഇത്താത്ത കളിയാക്കാൻ തുടങ്ങി. ഇപ്പോഴും ചെറിയ കുട്ടിയെന്ന അവളുടെ വിചാരം. എന്റെ ഹൃദയമിടിപ്പ് അതിവേഗത്തിലായി. പേടിച്ച് കൈയും കാലും വിറക്കുന്നു. നല്ല ചേലുള്ള ചെക്കനാ, ഞാൻ കണ്ടു, ദുബായിലാ ജോലി എന്നെല്ലാം അതിനിടയിൽ ഇത്താത്ത പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ എന്റെ ജീവിതത്തിലെ ആദ്യ പെണ്ണ് കാണാൻ നിന്നു കൊടുക്കുക എന്ന ചടങ്ങ് തീർന്നു. അവസാനത്തേതും. അവർക്ക് എന്നെ ഇഷ്ടമായി, എനിക്ക് അയാളെയും. അവർക്ക് സ്ത്രീധനമൊന്നും വേണ്ട. പിന്നെ ഒരു പ്രശ്നം എന്തെന്ന് വെച്ചാൽ അയാൾക്ക് ദുബായിലാണ് ജോലി. ലീവ് തീരാനായി പെട്ടെന്ന് മടങ്ങിപ്പോണം. അതുകൊണ്ട് കല്യാണം ഒരു കൊല്ലം കഴിഞ്ഞേ ഉണ്ടാവും. അങ്ങനെ ഒരു ഉറപ്പിനായി അവർ എന്റെ കയ്യിൽ ഒരു സ്വർണത്തിന്റെ കൈച്ചീൻ കൊണ്ടുവന്നിട്ടു. ഒപ്പം ഒരു മൊബൈലും തന്നു. അത് കഴിഞ്ഞ് പിറ്റേന്ന് തന്നെ അയാൾ എനിക്ക് വിളിക്കാൻ തുടങ്ങി. മടിച്ച് മടിച്ച് സംസാരം തുടങ്ങിയ ഞാൻ പെട്ടെന്ന് തന്നെ അയാളെ ഒരുപാട് സ്നേഹിച്ചു തുടങ്ങി. എന്റെ കൽവിൽ ആഴ്ന്നിറങ്ങിപ്പോയ ആ സുന്ദരനായ ഇക്ക രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴേക്കും ഇക്കാന്റെ ലീവ് തീർന്നു. എന്നോട് വന്ന് യാത്ര പറഞ്ഞ് ഇക്ക എന്നെ തനിച്ചാക്കി ഗൾഫിലേക്ക് തിരിച്ചുപോയി. എങ്കിലും എല്ലാ ദിവസവും രാത്രി സമയങ്ങളിൽ എനിക്ക് ഇക്ക വിളിക്കാറുണ്ടായിരുന്നു. ആ സംസാരം മണിക്കൂറോളം നീണ്ടു നിന്നു, ചിലപ്പോൾ നേരം വെളുക്കുമ്പോളും. ആ സംസാരങ്ങൾക്കിടയിൽ ഞങ്ങൾ മനസ്സും ശരീരവും പലപ്പോഴും പറഞ്ഞു പങ്കിട്ടു. ഇക്ക ചോദിക്കുമ്പോഴെല്ലാം ഇക്ക ആഗ്രഹിക്കുന്ന എല്ലാ തരത്തിലുള്ള ഫോട്ടോസും ഞാൻ വിട്ടുകൊടുത്തു. എന്റെ ഭർത്താവാകാൻ പോകുന്ന ആളല്ലേ, അദ്ദേഹം മാത്രമല്ല അത് കാണുകയുള്ളൂ എന്ന് ഞാൻ കരുതിപ്പോയി. എന്നാൽ മൂന്നാമത്തെ ആരോ ഒരാൾ ഇതെല്ലാം കാണും എന്ന് ഞാനോ ഇക്കയോ അറിഞ്ഞില്ല. അത് ചിലപ്പോൾ ഇക്കാന്റെ കൂട്ടുകാരാവാം, അല്ലെങ്കിൽ ഇക്കാന്റെ മൊബൈൽ ശരിയാക്കാൻ കൊടുത്ത മൊബൈൽ ഷോപ്പുകാരനാവാം. അതല്ല, ഇനി ഇക്ക മൊബൈൽ പഴയത് മാറ്റി പുതിയത് വാങ്ങിയപ്പം ആ പഴയ മൊബൈൽ മേടിച്ച ആളാവാം. എനിക്കറിയില്ല ആരാണതെന്ന്. അയാൾ ഇക്ക അറിയാതെ ഇക്കാന്റെ ഫോണിൽ നിന്നും ഞാൻ വിട്ടുകൊടുത്ത എല്ലാ ഫോട്ടോസും ചോർത്തിയിട്ടു. അന്ന് രാത്രി ഞാൻ ഏറെ താമസിച്ച് ഉറങ്ങിയത് കാരണമാവാം എണീക്കാൻ കുറച്ച് നേരം വൈകി. എണീറ്റ് ഫോൺ എടുത്ത് നോക്കിയപ്പോഴാണ് എന്റെ കൂട്ടുകാരി അജ്നയുടെ കുറെ മിസ് കോൾ കണ്ടത്. എന്താണ് കാര്യമെന്നറിയാൻ ഉറക്കച്ചോടോടെ അവൾക്ക് വിളിച്ചു. വിളിക്കേണ്ട താമസം അവൾ പെട്ടെന്ന് ഫോൺ എടുത്തു. എന്തിനാണ് നീ വിളിച്ചിരുന്നേ? മിസ് കോൾ കണ്ടു. തിരിച്ച് പ്രതികരണമൊന്നും വരാതായപ്പോൾ ഞാൻ വീണ്ടും ചോദിച്ചു. ഹലോ അഞ്ജു, കേൾക്കുന്നില്ലേ? അപ്പുറത്തു നിന്നും അവൾ ദീർഘശ്വാസം വിടുന്ന ശബ്ദം എന്റെ ചെവിയിൽ വന്നു പതിഞ്ഞു. പിന്നെ പതിയെ അവൾ ശബ്ദിച്ചു. സഫു,
നിന്നെ ആരോ ചതിച്ചിരിക്കുന്നു. അത് ആരെന്ന് നിനക്ക് മാത്രമേ അറിയൂ. എന്താ എന്താ കാര്യം? എനിക്ക് ആകെ വെപ്രാളമായി. ഒന്നുമില്ല, നീ നിന്റെ വാട്സപ്പ് ഒന്ന് തുറന്നു നോക്ക്. എന്താ എന്താ അതിൽ? എന്താന്ന് വെച്ചാ നീ കാര്യം പറ. പറഞ്ഞു മുഴുവനാക്കും മുമ്പേ അവൾ ഫോൺ വെച്ചു. ഞാൻ വേഗം വാട്സപ്പ് തുറന്നു നോക്കി. എന്റെ കണ്ണിൽ ഇരുട്ട് കയറുന്നു, ശരീരം തളരുന്നു. എനിക്ക് വയ്യ പടച്ചോനെ. എന്താണീ ഞാനീ കാണുന്നത്? ഞാൻ എന്റെ കാക്ക് വിട്ടുകൊടുത്ത എന്റെ നഗ്നചിത്രങ്ങൾ എല്ലാം ഇവൾക്ക് എവിടെ നിന്ന് കിട്ടി? അപ്പോഴേക്കും ഞാൻ അറിയാതെ ഞാൻ കരഞ്ഞു തുടങ്ങിയിരുന്നു. വിറക്കുന്ന കൈകളാൽ ഞാൻ ഇക്കാന്റെ നമ്പർ മൊബൈൽ ടൈപ്പ് ചെയ്തു. ആദ്യ റിംഗിൽ തന്നെ ഫോൺ കട്ടാക്കി ഇക്ക തിരിച്ചു വിളിച്ചു. ഹലോ ഇക്ക. ആ എന്താ മോളെ, എന്താ എന്തിനാണ് നീ കരയുന്നത്? എന്താ ഇക്ക ഞാനീ കാണുന്നത്? എന്താ മോളെ കാര്യം പറ. ഞാൻ ഇക്കാക്ക് വിട്ടു തന്ന എന്റെ ഫോട്ടോസ് എല്ലാം എന്റെ ഫ്രണ്ട്സിന് കിട്ടിയിരിക്കുന്നു. ഞാൻ ഇക്കാക്ക് മാത്രമേ വിട്ടു തന്നിട്ടുള്ളൂ. ഇക്ക എന്നെ ചതിച്ചുവല്ലേ? പറഞ്ഞ് മുഴുവനാക്കാൻ കഴിയാതെ ഞാൻ പൊട്ടിക്കരഞ്ഞു. ഇല്ല മോളെ, ഞാൻ നിന്നെ ചതിച്ചിട്ടില്ല. എനിക്കതിന് കഴിയില്ല. നീ കരയല്ലേ, സമാധാനിക്ക്. ഞാനിപ്പോ ഡ്യൂട്ടിയിലാ, ഇപ്പോ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല. ഞാൻ തിരിച്ച് എന്തെങ്കിലും പറയും മുമ്പേ ഇക്ക ഫോൺ കട്ടാക്കി. പിന്നെ ഇന്ന് വരെ എനിക്ക് വിളിച്ചിട്ടില്ല. ഞാൻ വിളിച്ചിട്ട് എടുത്തിട്ടുമില്ല. ഞാൻ ഫോൺ വെച്ചപ്പോഴേക്കും എന്റെ മൊബൈലിലേക്ക് ഫ്രണ്ട്സുകളുടെ കോളുകളും മെസ്സേജുകളും വരാൻ തുടങ്ങി. അതേ എന്റെ നഗ്ന ഫോട്ടോ നാട് മുഴുവൻ പാട്ടായി കഴിഞ്ഞിരുന്നു. ആരോടാണ് റബ്ബൻ ഞാനിത് പറയുക? എന്താണ് പറയുക? എല്ലാവരും എന്നെ മാത്രമല്ല കുറ്റപ്പെടുത്തും. നാളെ എനിക്ക് അള്ളാഹുവിൽ നിന്നുള്ള ശിക്ഷ എത്ര മാത്രം കഠിനമാവും. ഞാനീ എന്നെങ്ങനെ പുറത്തിറങ്ങും? ഉപ്പ പതിവ് പോലെ രാവിലെ എണീറ്റ് ജോലിക്ക് പോയിരിക്കുന്നു. എന്റെ ഉപ്പ ഒന്ന് വേഗം വന്നെങ്കിൽ. അന്ന് വൈകുന്നേരം വരെ ഞാൻ ഒരേ ഇരുപ്പ് തുടർന്നു. അങ്ങനെ നേരം ഇരുട്ടി തുടങ്ങിയപ്പോഴേക്കും ഒരു കൈയിൽ ഇത്തിരി മീനും മറുകൈയിൽ കൈക്കോട്ടും പിടിച്ച് ഉപ്പ കയറി വന്നു. ഉപ്പ ഉമ്മറപ്പടിയിലെത്തും മുമ്പേ ഉപ്പാക്ക് പിറകെ ഒരു വണ്ടി മുറ്റത്ത് വന്നു നിന്നു. വണ്ടിയിൽ നിന്നും എന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന ഇക്കാന്റെ ഉപ്പയും അനിയനും പിന്നെ ആരോ ഒരാളും കൂടെ പുറത്തിറങ്ങി. ഉപ്പ വെപ്രാളത്തോടുകൂടി കയ്യിലുള്ള മീൻ കവർ മറച്ചു പിടിക്കാൻ ശ്രമിച്ചു. ഞാൻ വേഗം ഉപ്പാന്റെ അടുക്കിലേക്ക് ചെന്ന് അത് വാങ്ങി അകത്തേക്കോടി. അതിനിടയിൽ അവരോട് ഉപ്പ സലാം പറയുന്നത് കേൾക്കാമായിരുന്നു. എന്താപ്പോ നിങ്ങൾ ഈ നേരത്ത്? വിശേഷിച്ചു വല്ലതും? മകൻ കെട്ടാൻ പോണ പെണ്ണിന്റെ വിശേഷം നാട്ടുകാർ പറഞ്ഞു കേട്ടപ്പം നേരം നോക്കാനൊന്നും പറ്റിയില്ല. കിട്ടിയ വണ്ടിക്ക് ഇങ്ങോട്ട് പോന്നു. ഇക്കാന്റെ ഉപ്പാന്റെ മറുപടി കേട്ട് ഞാൻ നിശ്ചലമായി ഒരു നിമിഷം ധരിച്ചു നിന്നു. എന്താ നിങ്ങൾ ഈ പറയുന്നേ? ഒന്ന് തെളിയിച്ചു പറ. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്റെ ഉപ്പ പരിഭ്രാന്തനായി. ആഹാ, അപ്പം ലോകത്തുള്ളവർ മുഴുവൻ അറിഞ്ഞിട്ടും നിങ്ങള് മാത്രം ഒന്നും അറിഞ്ഞില്ലല്ലേ. എന്നാ കേട്ടോളി, നിങ്ങളെ മകള് നൂൽബന്ധമില്ലാതെ നിൽക്കുന്ന ഫോട്ടോകള് ലോകത്തിലെ സകല മനുഷ്യന്മാരെ കയ്യിലുണ്ട്. അതിലും പരം ഇനി എന്താ വേണ്ടത്? എന്റെ റബ്ബെ, ഞാനെന്താ ഈ കേൾക്കണേ? എന്റെ കുട്ടിയുടെ എന്താ നിങ്ങളീ പറയണേ? എങ്ങനെ ഇപ്പോ ഇത് സംഭവിച്ചേ? ഉപ്പ നെഞ്ചത്തേക്ക് കൈവച്ച് അലറിക്കരഞ്ഞു. നിങ്ങളെ കുട്ടി പഠിക്കുന്ന കാലത്തെ വല്ല ചെക്കന്മാരായിട്ട് പ്രേമോ മറ്റോ ഉണ്ടായിക്കാണും. ഇവളുടെ നിക്കാവ് ഉറപ്പിച്ചപ്പോ ഓ ഒപ്പിച്ച പണിയാവും ഇത്. എന്തായാലും എന്റെ മകന് ഇങ്ങനെ ഒരു പെണ്ണിനെ കെട്ടേണ്ട നിവൃത്തി കേടൊന്നുമില്ല. അതുകൊണ്ട് അവളുടെ കയ്യിലുള്ള കൈച്ചേൻ ഇങ്ങോട്ട് ഊരിത്തരാൻ പറഞ്ഞാണി. ഞാൻ എന്റെ കയ്യിൽ നിന്നും ആ കൈച്ചേൻ ഊരിക്കൊടുക്കുന്ന നേരം നെഞ്ചിൽ കൈവച്ച് ഉമ്മ എന്ന് വിളിച്ച് എന്റെ ഉപ്പ തളർന്നു വീഴുന്നത് നിറഞ്ഞ തുളുമ്പിയ കണ്ണുകളാൽ ഞാൻ കണ്ടു. ഇന്നാലില്ലാ, എന്റെ ഉപ്പ എന്റെ ഉമ്മാക്കരികിലേക്ക് എന്നെ തനിച്ചാക്കി യാത്രയായി. എഴുതാനിരുന്ന്